നമസ്കാരം. ഓണക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചർച്ചയായിരിക്കും എത്ര കള്ളു കുടിച്ചു, കേരളം കുടിച്ച കള്ളിൻ്റെ അളവ് ഇത്ര. പക്ഷെ ഇപ്രാവശ്യം സർക്കാർ ആകെ ദുഃഖത്തിലാണ് കേട്ടോ. വിചാരിച്ച പോലെ ഒരു കൊയ്ത്ത് ഓണത്തിൻ്റെ സമയത്ത് നടന്നില്ല എന്നത് തന്നെ. ആളുകളെ കുടിപ്പിച്ച് കിടത്തുന്നതിൽ സർക്കാർ അല്പം തോറ്റുപോയി എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആകെ നിറഞ്ഞു നിൽക്കുന്നത് കുറേ ചോദ്യങ്ങളാണ്. പ്രധാനമായും സർക്കാരിൻ്റെ കണ്ണിലാണ് ഈ ചോദ്യങ്ങളുള്ളത് കേട്ടോ. ഓണക്കാലത്ത് ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ നിന്നുള്ള മദ്യവില്പനയിലുണ്ടായ ഇടിവ് വയനാട് ദുരന്തത്തെ തുടർന്ന് ഓണാഘോഷങ്ങളിലുണ്ടായ കുറവാണോ, അതോ യുവാക്കൾ രാസലഹരിയിലേക്ക് തിരിഞ്ഞതാണോ? സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പ് തന്നെ സമ്മതിക്കുന്നത് യുവാക്കളിൽ നല്ലൊരു ഭാഗം മദ്യത്തിൽ നിന്ന് മാറി രാസലഹരിയിലേക്ക് തിരിഞ്ഞതായാണ്. മുൻ വർഷത്തെ ഓണക്കാലത്തെ അപേക്ഷിച്ച് ഉത്രാടം വരെയുള്ള മദ്യവില്പനയിൽ 14 കോടിയുടെ കുറവാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 715 കോടിയുടെ മദ്യവില്പന നടന്നിരുന്നു. കാലങ്ങളായി ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റിരുന്ന ചാലക്കുടി ഔട്ട്ലെറ്റിനെ പിന്തള്ളി ഇത്തവണ കൊല്ലം ആശ്രാമം ബിവറേജ് ഔട്ട്ലെറ്റ് മുമ്പിലെത്തിയതും ശ്രദ്ധേയമാണ് കേട്ടോ. കൊല്ലം ജില്ലയിലെ തന്നെ കരുനാഗപ്പള്ളിയാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ചാലക്കുടി ഇത്തവണ കുടിയിൽ 3ാം സ്ഥാനത്താണ്. പുതിയതായി 100ഓളം ബാറുകളാണ് സംസ്ഥാനത്ത് തുടങ്ങിയത്. എന്നിട്ടും മദ്യവില്പന കുറഞ്ഞത് സർക്കാരിനൊരു ആശങ്ക തന്നെയാണ്. ഇതിന് പ്രധാന കാരണം യുവജനങ്ങളിൽ രാസലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചതാണ്. ഇതാണ് സമൂഹത്തെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. വയനാട് ദുരന്തത്തിന്റെ പേരിൽ ആഘോഷമൊന്നും വേണ്ടെന്ന് പറഞ്ഞത് സർക്കാരിനിപ്പോ ഒരു ദുഃഖമായി മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം ഓണാഘോഷങ്ങളും മറ്റും ഉപേക്ഷിച്ച് കുറെ പേർ കുടിയന്മാരെല്ലാം നന്നായോ എന്ന സർക്കാരിൻ്റെ ആശങ്കയിൽ നിന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ കാര്യം അന്വേഷിച്ചപ്പോഴാണ് ഇത് അറിയുന്നത്. അപ്പോഴും ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വൻതോതിൽ രാസലഹരി കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട് എന്നതും ഒരു വസ്തുതയായി തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇത് വിലയിരുത്തി വന്നപ്പോൾ കൂടുതൽ ലഹരി കിട്ടും, ഉപയോഗിച്ചാൽ പെട്ടെന്ന് പിടിക്കപ്പെടില്ല തുടങ്ങിയ കാരണങ്ങളാണ് യുവാക്കളെ രാസലഹരിയിലേക്ക് മാറാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് കണ്ടെത്തുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 6610 രാസലഹരി കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 325 എണ്ണം സ്കൂളുകളിലായിരുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്നത്. 2021 ശേഷം രാസലഹരികളായ MDMA, മെത്താംഫെറ്റാമൈൻ, LSD, കൊക്കെയിൻ തുടങ്ങി പിടികൂടിയ കേസുകളിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. പിടികൂടിയതിൻ്റെ അനേകം ഇരട്ടിയാണ് സംസ്ഥാനത്ത് വിറ്റഴിക്കപ്പെട്ടത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രാസലഹരി എത്തുന്നത് ബാംഗ്ലൂരിൽ നിന്നാണെന്നാണ് എക്സൈസ് കണ്ടെത്തിയത്. രാസലഹരി നിർമ്മിക്കുന്ന യൂണിറ്റുകൾ ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മുൻപ് നടന്ന പരിശോധനകളിലും കണ്ടെത്തിയിരുന്നതാണ്. ആഫ്രിക്കൻ വംശജരായ വിദ്യാർത്ഥികൾ വരെ ഇത്തരം സംഘടനകളുടെ കണ്ണുകളുടെ ഭാഗമാണ്. ബാംഗ്ലൂരിൽ നിർമ്മിക്കുന്ന ലഹരി വസ്തുക്കൾ ഇവിടെ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികളും ജോലി തേടി എത്തുന്ന യുവാക്കളും വഴി നാട്ടിലേക്ക് എത്തിക്കുന്നതാണ് ഇവരുടെ പതിവ്. ഇവർക്ക് ലഹരി കൈമാറുന്നത് ഏജന്റുമാരായതിനാൽ ഇവരെ പിടികൂടിയാലും ലഹരി സംഘങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. നാട്ടിലെത്തിക്കുന്ന ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യാൻ ഗുണ്ടാ സംഘങ്ങളും സജ്ജമാണ്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേറൊരു കൂട്ടരുമുണ്ട്, അതും എല്ലാവർക്കും അറിയാം. ഇനിയെങ്കിലും സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ദൂരവ്യാപക പ്രത്യാഘാതമായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്തയായിരുന്നു ഈ കഴിഞ്ഞ ഓണ ദിവസങ്ങളിൽ നമ്മളൊരു വാർത്ത കേട്ടില്ലേ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കള്ളു വിറ്റതിന് ഒരാളെ അറസ്റ്റ് ചെയ്ത സംഭവം. 7ാം ക്ലാസ്സുകാരനാണ്, 10ഓ 12ഓ 13ഓ വയസ്സുള്ള കുട്ടികൾ ചെല്ലുമ്പോൾ അവർക്ക് കള്ള് കുടിപ്പിച്ച് വിടുകയാണ്, അതൊരു സംഭവം. പിന്നെ സർക്കാർ ഈ ഒരു കാര്യത്തിൽ ഇത്രയും ആശങ്കപ്പെട്ട് ഇതിൻ്റെ കണക്കുകൾ എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ വിലയിരുത്തലിലേക്കൊക്കെ പോകുകയുണ്ടായി. ഏതായാലും ഇങ്ങനൊരു വിലയിരുത്തൽ ഉണ്ടായതുകൊണ്ടാണ് രാസലഹരിയുടെ വ്യാപനം എത്രത്തോളമാണ്, അത് ഒരു ക്ഷാമവുമില്ല ഈ നാട്ടിൽ അത് കിട്ടാനും കൈകാര്യം ചെയ്യാനും വിൽക്കാനും വാങ്ങാനും ഒന്നും എന്നൊക്കെയുള്ള ആ ഒരു സത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. എന്നാലും പറയുകയാണ്, കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടില്ലേ, കക്കൂസ് മാലിന്യം പരസ്യമായിട്ട് റോഡിൽ, പൊതു റോഡിൽ കൊണ്ട് തള്ളിയതിന് ആ ആളുകളെ 23 കിലോമീറ്റർ ഒരു കാറുകാരനാണ് പിന്തുടർന്ന് പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്നവർക്ക് ഒരു 5 ലക്ഷം രൂപയെങ്കിലും സ്പോട്ടിൽ ഫൈൻ അടിച്ചു കൊടുക്കേണ്ടതാണ്. അതുപോലെ സർക്കാരിന് ഒരു ആശങ്കയും തോന്നുന്നില്ലേ, പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രി നിർമ്മിച്ചിട്ട് ഇന്നലെ 10 വർഷം പൂർത്തിയായി. ആ ആശുപത്രിയുടെ അവസ്ഥ എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മാധ്യമങ്ങൾ അതിന് പിറകെ പോയിട്ടുണ്ടോ? എത്ര വലിയൊരു പിൻവാതിൽ നിയമനങ്ങളും അഴിമതിയും ഏറ്റവും വലിയൊരു ജനവഞ്ചനയാണ് ആ ഒരു പദ്ധതിയിലൂടെ സർക്കാർ ചെയ്തിട്ടുള്ളത്. രാജീവ് കേരളശ്ശേരി എന്ന ഒരു BJP നേതാവ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു വിവരം നമ്മൾ അറിയുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് PSC വഴി ഒറ്റ നിയമനം പോലും നടന്നിട്ടില്ല. അവിടെ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയിട്ടിട്ട് 10 വർഷമായെങ്കിലും ഇതുവരെ അവിടെ കിടത്തി ചികിത്സ ലഭ്യമാക്കുന്നില്ല എന്ന ആരോപണവുമുണ്ട്.
ആ നാട്ടുകാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. 10 വർഷം കൊണ്ട് സ്വന്തമായിട്ട് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. പക്ഷെ പാലക്കാട്ടുള്ളവർ തൃശൂർ മെഡിക്കൽ കോളേജിനെയും അല്ലെങ്കിൽ കോയമ്പത്തൂരുള്ള ആശുപത്രിയും ഒക്കെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഈ വിവരാവകാശ നിയമപ്രകാരം കാര്യങ്ങൾ അറിഞ്ഞ ഈ വ്യക്തി, ഈ രാജീവ് എന്ന് പറയുന്ന ആള് പറയുന്ന പ്രകാരം, അദ്ദേഹം വ്യക്തമാക്കുന്ന പ്രകാരം 150-ലേറെ നിയമനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒരെണ്ണം പോലും PSC വഴിയല്ല. ഇതുവരെ ആകെ 750 കോടി ചെലവിൽ നിർമ്മിച്ച ഈ ആശുപത്രി പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ശമ്പള ചെലവ് കാണിച്ചിരിക്കുന്നത് 200 കോടിയാണ്. ആ ആശുപത്രിയിൽ ഇതുവരെ 458 ജീവനക്കാരുണ്ടെന്ന് പറയുന്നു. അതിൽ 200-ഓളം ജീവനക്കാരെ നിയമിച്ചത് UDF സർക്കാരിന്റെ കാലത്താണ്. അപ്പോൾ LDF അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇടതുപക്ഷം ഭരണത്തിൽ വരുമ്പോൾ ഞങ്ങൾ ഇതെല്ലാം, ഈ നിയമനം എല്ലാം റദ്ദാക്കുമെന്നായിരുന്നു ഒരു വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ ഈ പിൻവാതിൽ നിയമനം ഈ ഇടതുപക്ഷ സർക്കാരും തുടരുന്ന ഒരു പ്രവണതയാണ് കാണിക്കുന്നതെന്നും 121 പേരെ ഇതിനോടകം സർക്കാർ ജോലിയിൽ സ്ഥിരപ്പെടുത്തിയെന്നുമാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ നിയമന തട്ടിപ്പാണെന്ന് തോന്നുന്നു അല്ലേ? യുവജനങ്ങളോടുള്ള ഒരു വഞ്ചനയല്ലേ? PSC മാത്രം പ്രത്യാശയോടെ നോക്കിക്കണ്ട് ഒരു ജോലിക്കായി കാത്തിരിക്കുന്ന എത്രയോ ആളുകൾ, എത്രയോ യുവജനങ്ങൾ നമുക്കിടയിലുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു യുവജനക്ഷേമ ബോർഡ് ഇവിടെ? ഇങ്ങനെ ഇങ്ങനെ അറിയാതെ പോകുന്ന, സർക്കാർ ഗൗരവമായി എടുക്കാത്ത എത്രയെത്രയോ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. പക്ഷെ സർക്കാരിന്റെ നോട്ടം മുഴുവൻ കുടിയന്മാരിലാണ്. അവരെന്തുകൊണ്ടാണ് കുടിക്കാത്തത്? ഇനി കുടിക്കാതിരിക്കാൻ കാരണം രാസലഹരിയാണെങ്കിൽ അതിനെതിരെ ചിലപ്പോൾ സർക്കാർ എന്തെങ്കിലും ചെയ്തിരിക്കും. വരുമാനം മുഴുവൻ ഇതിലൂടെയാണല്ലോ. ലോട്ടറിയും മദ്യവും ബാക്കി എല്ലാ മേഖലകളും